എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹ്സിൻ. ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് പറഞ്ഞു തീർത്ത് പോക്കോളാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ബാത്റൂമിൽ വീണു, കൈക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എടാ ഷാർജയിലൊരു ഡോക്ടറുണ്ട് ഇന്ന ക്ലിനിക്കിൽ, ഒന്ന് പോയി കാണും, ഫീസൊക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞു. ചോദിച്ചു, പേരെന്താ ഡോക്ടറുടെ? പേര് ഓർമ്മയില്ല, പക്ഷെ ആൾ നിങ്ങളുടെ കൂട്ടരാണെന്ന് പറഞ്ഞു. ചോദിച്ചു, നിങ്ങളുടെ കൂട്ടരെന്ന് വെച്ചാൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടരാണ് മുസ്ലിമാണ്. അത് കേട്ടപ്പോൾ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് തിരിച്ച് വേറൊരു കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞത്, ഓക്കെ സോറി, ഓക്കെ സമ്മതിച്ചു, സോറി, നീ ഇത് എന്നോട് പറഞ്ഞു, ഇത് എത്ര പേരോട് നിങ്ങൾക്ക് പോയി പറയാൻ പറ്റും, എത്ര പേരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അവനെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോ. ഞാൻ അവനോട് പറഞ്ഞ കാര്യം ഇതാ, എല്ലാവരും പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയാണ് മനുഷ്യനെന്നാണ്. അത് മനുഷ്യന് വെറുതെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ്, വെറും നുണയാണ്. ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും നീചനായ മൃഗമാണ് മനുഷ്യൻ. എല്ലാം മൃഗീയ വിചാര വികാരങ്ങളുമുള്ള ഒരു ജീവി. അതിൽ മനുഷ്യത്വം നിറച്ച് മനുഷ്യനായി നിലനിർത്താനുള്ള ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ചികിത്സയാണ് ഈ മതം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ചികിത്സാ രീതികളും ചേർന്നു എന്ന് വരില്ല. ഇപ്പം എനിക്ക് ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോമിയോപ്പതി കഴിച്ചാൽ എനിക്കത് മാറില്ല, എനിക്കത് അലോപ്പതി തന്നെ വേണം. അതുപോലെ തന്നെ നിനക്ക്, ഞാൻ അവനോട് പറയുമായിരുന്നു, അതുപോലെ നിനക്ക് ചിലപ്പോൾ പനി മാറുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി മതിയാവും, ആയുർവേദം വേറെ ഒന്നും ചേർന്ന് വരില്ല. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവനിൽ മനുഷ്യത്വം നിലനിർത്തി മനുഷ്യനാവാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അവന് ചേരുന്ന രീതിയിലായിരിക്കണം. ആയിരിക്കും ചിലർക്ക് ഇസ്ലാം രീതികൾ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടായിരിക്കും ഹിന്ദു മതവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ നീ ആയുർവേദമാണ്, നീ അലോപ്പതിയാണ്, എനിക്കത് പറ്റില്ല, ഞാൻ വേറെ ടീമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ മണ്ടത്തരമായിരിക്കും. അതുപോലെ തന്നെ മണ്ടത്തരമാണ് ഓക്കെ നീ ഹിന്ദു ആണ്, നീ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരുത്തം മാറ്റി നിർത്തുക എന്ന് വെച്ചാണെങ്കിൽ. ഏതൊരു ദൈവവിശ്വാസം ഏതൊരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും ആ മനുഷ്യത്തെ നിലനിർത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട്, അതിന് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ അവൻ ഫോളോ ചെയ്യുന്ന ചികിത്സാ രീതി വേറെ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ നീ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ മാർക്കറ്റ് ഇടിയാനോ ആൾ ഫീൽഡ് ഔട്ട് ആവാനോ ഒന്നും പോകുന്നില്ല. അത് മാർക്കറ്റ് നിലനിർത്തേണ്ട ആവശ്യം ഇപ്പോൾ ചികിത്സയ്ക്കും രോഗിക്കും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ. ഹോമിയോപ്പതി നിലനിർത്താൻ നിന്ന് പോകേണ്ടത് അതിനെ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ച് പോകുന്നവരുടെ ആവശ്യമാണ് അതിൻ്റെ മാർക്കറ്റ് നിലനിർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ദൈവത്തിനും വിശ്വാസിക്കും ഇടയിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെ ആവശ്യമാണ് ഈ ആ ദൈവത്തെ മാർക്കറ്റ് ചെയ്യലും ആ ദൈവത്തിന് ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കലും. കാരണം അത് അവരുടെ ഉപജീവന മാർഗമാണ്. ഇതുകൊണ്ട് ദൈവത്തിനോ വിശ്വാസിക്കോ ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേനും ഓമെന്ന് പറഞ്ഞേണ്ട എൻ്റെ പൊന്നളിയ സോറി വധിക്കല്ലേ, സമ്മതിച്ചു. പക്ഷേ ഇത് നീ എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റും, ഇത് എത്ര പേരോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. പറയണമെന്ന് തോന്നി അവൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, എത്ര പേരോട് നിനക്ക് പറയാൻ പറ്റുമെന്നുള്ളത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.